1970-ന്റെ തുടക്കത്തിൽ ചൈന നടപ്പിലാക്കിയ ഒറ്റക്കുട്ടി നയം ചൈനയ്ക്ക് തന്നെ തിരിച്ചടിയായി. 60 വർഷത്തിനു ശേഷം രാജ്യത്തെ ജനസംഖ്യയിൽ ഇടിവ് സംഭവിച്ചു. ജനസംഖ്യയുടെ 62% 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. യുവാക്കളുടെ കുറവ് തൊഴിൽ മേഖലയും ക്ഷയിപ്പിച്ചു. നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 141.18 കോടിയാണ് 2022 ജനസംഖ്യ. മുൻവർഷത്തേക്കാൾ 8.5 ലക്ഷം പേരുടെ കുറവ്. 96.6 ലക്ഷമാണ് കഴിഞ്ഞ വർഷത്തെ ജനനം. മരണം 1.04 കോടിയും. പുതിയ ജനനങ്ങൾ 2020-ൽ 22% 2021-ൽ 13% കുറഞ്ഞു. 1976 ശേഷം ആദ്യമായി മരണനിരക്ക് ജനനനിരക്കിനെ മറികടന്നു. പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടേതിനേക്കാൾ ഉയർന്നു. 72.2 കോടി പുരുഷന്മാരും 68.96 കോടി സ്ത്രീകളും. ജനസംഖ്യയിൽ അധികവും 65 വയസ്സിന് മുകളിലുള്ളവരായതിനാൽ തൊഴിൽ മേഖല പ്രതിസന്ധിയിലായി. ഇത് ചൈനയുടെ വളർച്ചയെയും പ്രതികൂലമായി ബാധിച്ചു. മാവോയുടെ കാലത്ത് തന്നെ ചൈന ജനസംഖ്യാ നിയന്ത്രണത്തിന് തുടക്കമിട്ടിരുന്നു. 1970-കളുടെ തുടക്കത്തിൽ ഇത് ശക്തമാക്കാൻ തുടങ്ങി. 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ ചൈനയിൽ ജനസംഖ്യാ വിസ്ഫോടനം തന്നെ സംഭവിച്ചു. 54 കോടിയായിരുന്ന ജനസംഖ്യ 80 കോടിയായി ഉയർന്നു. ഇതോടെ ഒറ്റക്കുട്ടി നയം കർശനമാക്കി. ഗർഭധാരണം വൈകിപ്പിക്കൽ, നിർബന്ധിത വന്ധ്യംകരണം, ഗർഭഛിദ്രം, ഒറ്റക്കുട്ടികളുടെ കുടുംബങ്ങൾക്ക് സബ്സിഡി തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായിരുന്നു. 1970-ൽ ഒരു സ്ത്രീക്ക് 5.9 കുട്ടികൾ എന്നതിൽ നിന്ന് 1979 ആയപ്പോഴേക്കും 2.9 ജനനനിരക്ക് കുറഞ്ഞു. രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം നൽകണമെങ്കിൽ ഭരണകൂടത്തിൻ്റെ പ്രത്യേക അനുമതി വേണമെന്ന നിയമവും സർക്കാർ കൊണ്ടുവന്നു. ഇത് ലിംഗാനുപാതത്തിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചു. 2005 ആയപ്പോഴേക്കും 100 പെൺകുട്ടികൾക്ക് 121 ആൺകുട്ടികൾ എന്ന നിലയിലായി ലിംഗാനുപാതം. കുടുംബത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് ആൺകുട്ടി വേണമെന്ന നിർബന്ധവും കൂടിയപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം കൂടി. കാലക്രമേണ രാജ്യം പ്രായമായവരെ കൊണ്ട് നിറയുന്നുവെന്ന് മനസ്സിലാക്കിയ ഭരണകൂടം 2016-ൽ ഒറ്റക്കുട്ടി നയം തിരുത്തി. ഒരു കുടുംബത്തിന് 2 കുട്ടികളാകാമെന്നായിരുന്നു തിരുത്തൽ. 2020-ൽ ഇത് 3 കുട്ടി എന്നാക്കി. നിരവധി ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ അപ്പോഴേക്കും വർഷങ്ങളായി ചൈന നടപ്പിലാക്കി വന്നിരുന്ന ഒറ്റക്കുട്ടി നയവുമായി ജനങ്ങൾ പൊരുത്തപ്പെട്ടിരുന്നു. രണ്ടാമതൊരു കുട്ടിയെ വളർത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ചൈനീസ് ജനതയെ മാറ്റി ചിന്തിപ്പിച്ചു. അറൗണ്ട് ദ വേൾഡിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.